हाय माय डियर स्टूडेंट्स, अंजाम तरत्तिले मलयालम क्लासिलेक्क एल्लावर्क्कुम स्वागतम। अप्पोल कഴിഞ്ഞ क्लासिल नम्मल कोएसन एन्न पाठभागत्तिले आक्टिविटीस आण चेय्तुकोण्डिरुन्नत। इन्नत्ते क्लासिलुम अतिले अवसान भागत्तु वरुन्न आक्टिविटीस तन्नेयाण नम्मल उल्पेडुत्तियिट्टुल्लत्। अप्पोल इन्न चेय्येण्ड वर्क्कुकळ एन्तोक्केयाण एन्न नमुक्क नोक्काम। कഴിഞ്ഞ क्लासिल नम्मल കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതുവരെയാണ് ചെയ്തത്. അതിനെ താഴെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പുവിൻ്റെ വീട്ടിൽ നിന്നു പോയ കോയസൻ്റെ ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? അയാൾ മറ്റെവിടെയെങ്കിലും കുതിരക്കാരനായി വീണ്ടും ജോലി ചെയ്തിട്ടുണ്ടാകുമോ? കുഞ്ഞാലു വളർന്ന് വലിയ ഒരാളായിട്ടുണ്ടാകുമോ? അപ്പുവിനെക്കുറിച്ചുള്ള ചിന്ത അയാളെ എങ്ങനെയെല്ലാം പിന്തുടർന്നിട്ടുണ്ടാകും? കഥയായി എഴുതി അവതരിപ്പിക്കൂ. കൂട്ടുകാരുടെ രചനകൾ കൂടി ഉൾപ്പെടുത്തി പതിപ്പ് തയ്യാറാക്കൂ. ഇതാണ് ചോദ്യം. അപ്പോൾ അപ്പുവിൻ്റെ വീട്ടിൽ നിന്ന് പോയ ശേഷം നമ്മുടെ കോയസനുണ്ടായ മാറ്റങ്ങൾ, അദ്ദേഹം പിന്നീട് എന്ത് ജോലിയാണ് ചെയ്തിട്ടുണ്ടാവുക, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള രൂപത്തിൽ, മറ്റെന്തെങ്കിലും ജോലിയിൽ അദ്ദേഹം ഒരു കൂലിവേല ചെയ്തോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ചെയ്തോ എങ്ങനെയാണ് അവർ ജീവിച്ചിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പത്തിലൊരു കഥ രൂപത്തിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്. വ്യക്തമായി ഒരു ഇന്നതന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ അതിനെ നിങ്ങൾക്ക് നല്ലൊരു കഥയാക്കി എഴുതാം. ഒരു ഒരു പേജിൽ ഒതുങ്ങുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു ബാക്കി ഭാഗം, അതായത് കോയസൻ അപ്പുവിൻ്റെ വീട്ടിൽ നിന്ന് പോയ ശേഷം അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അദ്ദേഹം പിന്നീട് എന്ത് ജോലിക്കാണ് പോയത്, മക്കളെയൊക്കെ പിന്നീട് എങ്ങനെയാണ് പഠിപ്പിച്ചത്, അങ്ങനെ പഠിപ്പിച്ച ശേഷം അവർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടാവുക, കുഞ്ഞാലു വളർന്ന് എന്തായി, അദ്ദേഹം അവരുടെ പഠന രീതികൾ, പഠിച്ച് ഏത് ജോലിയിലാണ് അവരെത്തിയത്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിനെ എഴുതാം. ഈ കഥയുടെ ഒരു ബാക്കി ഭാഗം പോലെ നിങ്ങൾക്ക് സ്വന്തമായി എഴുതാം. അതാണ് ഈ വർക്കിൽ ചെയ്യേണ്ടത്. സ്വന്തമായി ചെയ്യേണ്ടതാണ് ആക്ടിവിറ്റീസൊക്കെ. എക്സാമിലും ഇതുപോലെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാനുണ്ടാവും. ചെറിയ ക്ലാസ്സിലെ പോലെയല്ല, അഞ്ചാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യണം നിങ്ങളെല്ലാവരും. അപ്പോൾ ഈ വർക്കാണ് ആദ്യം ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തെ വർക്ക് എന്താണെന്ന് നോക്കാം. ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ കൊടുത്ത കുഞ്ഞുണ്ണി കവിത ഒന്നുകൂടി വായിക്കൂ. ആദ്യം നിങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായതിനേക്കാൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കൂ എന്നാണ് ചോദ്യം. ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾക്ക് ഒരു കവിതാഭാഗം ഉണ്ടായിരുന്നു അല്ലേ, കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതാഭാഗം ഉണ്ടായിരുന്നു. ആ കവിതാഭാഗം നിങ്ങൾ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒന്ന് നന്നായി വീണ്ടും വായിക്കുക. വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആദ്യം നിങ്ങൾ വായിച്ചപ്പോഴും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഉണ്ടായ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് തുടർന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്നത് എഴുതാനുള്ളതാണ് ഈ ഒരു വർക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ആ എഴുതുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് കാണുന്നത്. ചർച്ചയിൽ വരേണ്ടത് എന്തെല്ലാം, അവിടെ മലയാളം എന്നുള്ള ഒരു പദസൂര്യനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോ ഭാഗമായിട്ട് നോക്കാം. നമ്മുടെ സംസ്കാരം, അതേപോലെ നമ്മുടെ നാടിൻ്റെ സവിശേഷതകൾ, നമ്മുടെ ഭാഷ, ശ്രേഷ്ഠ ഭാഷ, നമ്മുടെ സാഹിത്യം, മറ്റെന്തെല്ലാം, നമ്മുടെ സാഹിത്യകാരന്മാർ, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതും ചെയ്യാനുള്ളതാണ്. ഈ ആക്ടിവിറ്റീസാണ് ഇനി ഇതിൽ അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വർക്കുകൾ എല്ലാം ചെയ്യുക. ഇനി നമ്മൾ പുതിയ പാഠഭാഗത്തേക്കാണ് അടുത്ത ക്ലാസ്സിൽ പോകേണ്ടത്. അപ്പോൾ വർക്കുകൾ എല്ലാവരും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. വർക്കുകൾ എല്ലാവരും കൃത്യമായി തന്നെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.